Hi students, now next we are going to do valuation of person. Person is 3 items classified. That is fully taxable person. Taxable person only for specified employee. Undi enna nam padichom. Person ennu paranjal vastukkalo saugaryangalo aayirikkum. Adinte value nam calculate cheyyanam. Namukku aadyam first thanne valuation of rent free accommodation. Rent free accommodation. Income tax നിർദ്ദേശിച്ചത് പോലെ കമ്പ്യൂട്ട് ചെയ്ത അത് ഇൻകം ഫ്രം സാലറിയിൽ ആഡ് ചെയ്യണം അക്കോമഡേഷൻ രണ്ട് രീതിയിലാണ് ഒന്ന് റൂം മാത്രം കൊടുക്കുക അല്ലെങ്കിൽ വീട് മാത്രം കൊടുക്കുക ഫർണിച്ചർ ഒന്നും കൊടുക്കുന്നില്ല ടെലിവിഷൻ ഇല്ല ഫ്രിഡ്ജ് ഇല്ല കട്ടിൽ ഇല്ല ഒന്നുമില്ല എസി ഇല്ല ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാം അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണ് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ini രണ്ടാമത്തെ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ അതും കൂടെ കൊടുക്കുക അതായത് ടിവി ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് എല്ലാ ഫർണിച്ചറും ഉണ്ട് അതിനെ നമ്മൾ പറയാ ഫർണിഷ്ഡ് അക്കോമഡേഷൻ എന്ന് ഫർണിഷ്ഡ് അക്കോമഡേഷൻ അക്കോമഡേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട് അതേപോലെ എംപ്ലോയീസിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കാം എംപ്ലോയീസ് എംപ്ലോയീസ് ഒന്ന് ഗവൺമെന്റ് എംപ്ലോയീസ് രണ്ട് പ്രൈവറ്റ് എംപ്ലോയീസ് Government employees, private employees. Okay. ഈ for unfurnished accommodation value ആണ് നമ്മൾ ഫസ്റ്റ് ലേ കാണുക. അതിനുശേഷം furnished ആണെങ്കിൽ ഫർണിച്ചറിന്റെ കോസ്റ്റിന്റെ ഫർണിച്ചർ കോസ്റ്റിന് വാങ്ങിയതാണെങ്കിൽ ഫർണിച്ചറിന്റെ കോസ്റ്റിന്റെ 10% നമ്മൾ ആഡ് ചെയ്യുക. ഫർണിച്ചറിന്റെ കോസ്റ്റിന്റെ 10% ആഡ് ചെയ്യുക. ഫർണിച്ചർ കോസ്റ്റ് എടുത്ത് വാങ്ങിയത് ആരായിരിക്കും? എംപ്ലോയർ ആയിരിക്കും. അതിന്റെ 10% നമ്മൾ എംപ്ലോയിന്റെ സാലറിയുടെ കൂടെ ആഡ് ചെയ്യും ഏതിന്റെ ഭാഗമായിട്ട് അക്കോമഡേഷന്റെ ഭാഗമായിട്ട് അതല്ല ഫർണിച്ചർ ഇനി വാടകയ്ക്ക് എടുത്താന്ന് വിചാരിച്ചോ ഹയർഡ് ആണെന്ന് വിചാരിച്ചോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹയർ ചാർജ് ഫുള്ള് ആഡ് ചെയ്യണം ഹയർ ചാർജിന്റെ 10% അല്ല ഹയർ ചാർജ് ഫുള്ള് ആഡ് ചെയ്യണം ഓക്കെ നമ്മൾ ഇനി ഇതാ പഠിക്കും ഇത് ഇനി പറയില്ല കേട്ടോ കാരണം ഇതെപ്പോഴും എങ്ങനെ തന്നെ ഫർണിച്ചറിന്റെ കോസ്റ്റിന്റെ 10% ഫർണിച്ചർ ഹയർ വാടക എടുത്തതാണെങ്കിൽ ഹയർ ചാർജ് ഫുള്ളും ഇനി നമ്മൾ ഇതാണ് പഠിക്കേണ്ടത് ഓക്കെ ഏത് വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ആദ്യം നമുക്ക് ഗവൺമെന്റ് എംപ്ലോയി ആണെന്ന് വിചാരിക്കാം ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ആ അക്കോമഡേഷന്റെ വാല്യൂ ഗവൺമെന്റ് തന്നെ ഫിക്സ് ചെയ്യും അതിന് ലൈസൻസ് ഫീ എന്നാണ് സാധാരണ പറയുക ലൈസൻസ് ഫീ എന്ന് പറയും അത് ഗവൺമെന്റ് തന്നെ എന്ത് ചെയ്യും ഫിക്സ് ചെയ്യും ഫിക്സഡ് ബൈ ഗവൺമെന്റ് അത് നമ്മൾ ക്വസ്റ്റ്യനിൽ തരും നമ്മൾ അത് എടുത്താൽ മതി ഏത് എംപ്ലോയി ആണെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയി ആണ് നെക്സ്റ്റ് ഇനി ഗവൺമെന്റ് എംപ്ലോയി അല്ല പ്രൈവറ്റ് എംപ്ലോയി ആണ് നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ പ്രൈവറ്റ് എംപ്ലോയിയുടേതാണ് ഇമ്പോർട്ടൻ്റ് പ്രൈവറ്റ് എംപ്ലോയി ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കണം എന്താ ആരുടെ ബിൽഡിംഗ് നോക്കണം ഒന്നാമത്തെ ബിൽഡിംഗ് ഈസ് ഓൺഡ് ബൈ എംപ്ലോയർ owned by employer മുതലാളിന്റെ തന്നെയാണ് വീട് എംപ്ലോയി owned by employer ശരിക്ക് ഏതാണ് എംപ്ലോയർ രണ്ടാമത്തത് hired by employer എംപ്ലോയർക്ക് എന്തില്ല സ്വന്തം ഫ്ലാറ്റും വീടും ഒന്നുമില്ല അതുകൊണ്ട് വാടക എടുത്തിട്ട് എംപ്ലോയിക്ക് കൊടുത്തതാണ് hired by employer മൂന്നാമത്തത് ഹോട്ടൽ അക്കോമഡേഷൻ രണ്ടും ഇല്ലാത്തതുകൊണ്ട് എംപ്ലോയി അവിടെ താമസിക്കേണ്ടത് ആരുടെ ആവശ്യം എംപ്ലോയറുടെ ആവശ്യം എന്നിട്ട് ഹോട്ടലിൽ താമസിക്കുക ഹോട്ടൽ ബില്ല് ആര് കൊടുക്ക എംപ്ലോയറെ കൊടുക്കാം ഇതാണ് മൂന്നാവസ്ഥ ഓൺബൈ എംപ്ലോയർ ആണെങ്കിൽ പിന്നെ നമ്മൾ നോക്കണം എന്താ നോക്കണ്ടെന്നറിയോ ഏത് ടൗണിലാണ് നോക്കണം ഏത് ടൗണിലാണ് ടൗണിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പോപ്പുലേഷന്റെ ബേസിൽ പോപ്പുലേഷൻ 25 ലാഖിന് മുകളിലാണെങ്കിൽ
Hotel accommodation di kalian itu betega mau itu nusantikan dulu.
hotel accommodation ഒരിക്കലും തന്നെ ഫർണിച്ചറിന്റെ കോസ്റ്റ് ആഡ് ചെയ്യില്ല ഹോട്ടൽ റൂം എടുക്കാൻ പോകുന്നേരോ റൂം എടുക്കാൻ പോകുന്ന ഫർണിച്ചറും കർട്ടനും ടിവിയും പിടിച്ചൊന്നായിട്ട് പോവില്ലല്ലോ അതുകൊണ്ട് അത് എന്ത് ചെയ്യില്ല ഹോട്ടൽ അക്കോമഡേഷന്റെ കാര്യത്തിൽ അത് ആഡ് ചെയ്യുന്നത് അല്ല ഇനി ഇതിൽ നിന്നൊക്കെ നമ്മൾ കൂട്ടി വെച്ച ഇതില്ലേ ഇതിൽ നിന്നൊക്കെ എംപ്ലോയി അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ചോ എന്നാൽ അത് ലെസ് ചെയ്യണം നമ്മൾ ഇത് കൂട്ടി വെച്ചു എന്നിട്ട് എംപ്ലോയിനോട് പറയാം നിനക്ക് ഞാൻ അക്കോമഡേഷൻ തരുന്നില്ലേ അതുകൊണ്ട് ഞാൻ നിന്റെ സാലറിയിൽ നിന്ന് ഓരോ മാസവും 1000 rupees ഞാൻ കട്ട് ചെയ്യും എന്ന് എംപ്ലോയർ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം കൂട്ടി വെച്ച സംഖ്യന്ന് എംപ്ലോയിന്റെ അടുത്ത് നിന്ന് റിക്കവർ ചെയ്യുന്ന സംഖ്യ എന്ത് ചെയ്യണം ഡിഡക്ട് ചെയ്തിട്ട് ബാക്കിയെ നമ്മൾ സാലറിന്റെ കൂടെ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് ചെയ്യാവും മനസ്സിലായില്ലേ അതായത് ഓരോ സന്ദർഭത്തിലും നമ്മൾ ഇതേപോലെ കൂട്ടാം എന്നിട്ട് ഇത് കൊടുക്കുന്ന കാരണം കൊണ്ട് എംപ്ലോയിയുടെ പക്കൽ നിന്ന് അല്ലെങ്കിൽ എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് എന്തെങ്കിലും കട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ തിരിച്ച് എംപ്ലോയർ എന്തെങ്കിലും കിട്ടുന്നുണ്ട് എങ്കിൽ എംപ്ലോയിയുടെ അടുത്ത് നിന്ന് റിക്കവർ ചെയ്യുന്ന സംഖ്യ ലെസ് ചെയ്തിട്ട് ബാലൻസ് മാത്രമേ നാം സാലറിന്റെ കൂടെ കൂട്ടാൻ പാടുള്ളൂ ഓക്കെ ഇതാണ് എന്ത് അക്കോമഡേഷൻ നമ്മൾ പറഞ്ഞത് ഹോട്ടൽ അക്കോമഡേഷൻ ആദ്യം നമ്മൾ എന്താക്കി ഗവൺമെന്റ് എംപ്ലോയിനെ നമ്മൾ ഒഴിവാക്കി എന്നിട്ട് എന്ത് ചെയ്തു പ്രൈവറ്റ് എംപ്ലോയിനെ 3 കാറ്റഗറിയായി തിരിച്ചു എന്താ പ്രൈവറ്റ് എംപ്ലോയി ഒന്ന് ഹൗസ് ഈസ് ഓൺഡ് ബൈ ദി എംപ്ലോയർ 2 ഹൗസ് ഈസ് ഹയർഡ് ബൈ ദി എംപ്ലോയർ 3 ഹോട്ടൽ അക്കോമഡേഷൻ ഹോട്ടൽ അക്കോമഡേഷൻ എത്ര ദിവസം വരെ ടാക്സിബിൾ അല്ല 15 days വരെ എന്തല്ല ടാക്സിബിൾ അല്ല ഹയർഡ് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് 15% ഓഫ് സാലറി ഓർ റെന്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ വിച്ച് എവർ ഈസ് ലെസ് എടുക്കണം ഹയർഡ് ആ നേരം പോപ്പുലേഷൻ ഒന്നും നോക്കണ്ട പോപ്പുലേഷൻ നോക്കേണ്ടത് എവിടെയാണ് ഹൗസ് ഈസ് ഓൺഡ് ബൈ ദി എംപ്ലോയർ ഓക്കെ ഇൻകം ടാക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിയമമൊക്കെ പഠിക്കുന്നവരെ നമുക്ക് തോന്നും എന്തിനാണ് ഓരോ നിയമങ്ങൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കിയത് എന്ന് നമുക്ക് തോന്നും വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ച പോലെ ബ്രിട്ടനിലൊക്കെ ഉള്ളവരോ വളരെ സിമ്പിളാ എന്നെല്ലാം സിമ്പിളാ പക്ഷെ നമുക്ക് ചെറിയ ധാരണ ഉണ്ട് ചില കാര്യങ്ങളൊക്കെ വലുതാക്കി വളച്ച് കെട്ടി പറഞ്ഞാലേ അതൊരു സംഭവമാകും എന്ന് നമ്മുടെ സാഹിത്യകാരന്മാർ വിചാരിക്കുന്നുണ്ട് നമ്മുടെ ടെക്നോളജിസ്റ്റുകൾ ടെക്നീഷ്യൻസ് വിചാരിക്കുന്നുണ്ട് അതേപോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ വളച്ച് കെട്ടി ഇങ്ങനെ പറയണം ഇൻകം ടാക്സ് ലോ ഉണ്ടാക്കുന്ന സമയത്ത് ആകെ ചെറിയ രണ്ട് രണ്ട് കാര്യങ്ങൾ സൂക്ഷിച്ചാൽ മതി ഒന്ന് ഗവൺമെന്റിന്റെ നിലവിലുള്ള വരുമാനം ഒരിക്കലും കുറയാൻ പാടില്ല ഗവൺമെന്റിന് ഇൻകം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ ഇൻകം ടാക്സ് ഉണ്ടാക്കുന്നത് രണ്ട് വളരെ പാവപ്പെട്ട ആൾക്കാരുടെ തലയിൽ ഒരിക്കലും ബേർഡൻ വരാൻ പാടില്ല മൂന്നാമത് നിയമം വെട്ടിച്ചിട്ടുകൊണ്ട് വയലേറ്റ് ചെയ്തുകൊണ്ട് ടാക്സ് ഇവേഷൻ ഉണ്ടാവുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞ് ചെറിയ രീതിയിൽ ലോൺ ഉണ്ടാക്കാവുന്നതാണ് പക്ഷേ അല്ലെങ്കിൽ എന്ത് വേണം ബുദ്ധിയുള്ള ഉദ്യോഗസ്ഥന്മാരും വേണം അവർക്ക് ഫ്രീഡം കൊടുക്കണം അവർ അധ്വാനിക്കുകയും വേണം ഇത് തലേന്ന് രാത്രി എന്തെങ്കിലും സ്വപ്നം കാണുന്നത് പ്രഖ്യാപനങ്ങളായിട്ട് എന്ത് ചെയ്യാണ് വാർത്താ സമ്മേളനത്തിനും മറ്റും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് പിന്നെ എന്തായിരിക്കും വളരെ വലുതായിരിക്കും വിവരമുള്ള ആളുകൾ വിജ്ഞാനമുള്ള ആളുകൾ ഗവൺമെന്റ് ലെവലിൽ മുകളിൽ എത്തുന്നില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുക അതിന്റെ അവിടുത്തെ ജനങ്ങളായിരിക്കും ഓക്കെ നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും അത് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഓക്കെ